ഇത് വി വി അംബിക സ്വന്തമായിട്ട് ഒരു ഗാർമെൻ്റ് യൂണിറ്റ് നടത്തുകയാണ്. എറണാകുളം ജില്ലയിലെ നീലീശ്വരത്ത് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ സംരംഭം നടക്കുന്നത്. മാസ്കുകൾ ആണ് മെയിനായിട്ടും ഇപ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ സ്ത്രീകളുടെ കുട്ടികളുടെ എല്ലാത്തരം വസ്ത്രങ്ങളും കുർത്തികളും ചുരിദാറുകളും മിഡി ടോപ്പുകളും അതുപോലെ കുട്ടിക്കുപ്പായങ്ങളും ഒക്കെ ഇവര് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഇവരുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വ്യവസായ പാഠത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അമ്മ ചേച്ചി, വ്യവസായ പാഠത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. ചേച്ചി, ഇങ്ങനെ ഒരു ഗാർമെന്റ് യൂണിറ്റ് തുടങ്ങാൻ എന്താണ് സാഹചര്യം, ഒന്ന് വിവരിക്കാമോ? സാഹചര്യം നമുക്ക് സ്വതന്ത്രമായിട്ടും മാനസിക സന്തോഷം അനുഭവിച്ചും തന്നെ ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഈ തയ്യൽ ജോലി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്ക് സ്വന്തമായിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്യാം. കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്കും ദാരിദ്ര്യം ഇല്ലാതെ തന്നെ വീട്ടിൽ ഭർത്താക്കന്മാരോ ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് മക്കൾക്കും രണ്ട് പെൺകുട്ടികളാണ് എനിക്ക്. അപ്പോൾ മക്കൾക്കും എനിക്കും തന്നെ ഒരു ഡ്രസ്സിനൊക്കെ നല്ല പൈസ വരും. അതെനിക്ക് ഹസ്ബൻഡിനെ ആശ്രയിച്ച് തന്നെ നമുക്ക് ഭർത്താവിനെ ആശ്രയിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. നല്ല പ്രാരാബ്ദമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും ചോദിക്കാന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അവർ പഠിക്കാൻ മിടുക്കികളായതുകൊണ്ടും എനിക്ക് ഏറ്റവും നന്നായിട്ട് അവരെ ശ്രദ്ധിക്കിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോലി, അതാണ് ഏറ്റവും മെയിൻ. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ലേഡീസിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ എല്ലാ തരം വസ്ത്രങ്ങളും നമ്മൾ നിർമ്മിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ ഓർഡർ പിടിക്കും, ചെറിയ കടകളിലേക്ക് ഒക്കെ നമ്മൾ ഓർഡർ പിടിച്ചിട്ട് അവർക്ക് നമ്മൾ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കും. നൈറ്റി മെയിൻ ആയിട്ട് ഏറ്റവും ആദ്യം തന്നെ ഞാൻ തുടങ്ങിയത് നൈറ്റിയാണ്. നൈറ്റി കഴിഞ്ഞ് പിന്നെ അണ്ടർസ്കർട്ട് എടുത്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് ചെറുതാണ് ടോപ്പുകൾ എടുത്തു. പിന്നെ ഇപ്പൊ നമ്മള് കുറച്ച് ലെഗിൻസ് കുറച്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചുടി ബോട്ടം ഒക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഷോളുകൾ കാര്യങ്ങൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഫ്രോക്കുകൾ, പെൺകുട്ടികൾക്ക് വേണ്ടുന്ന ഫ്രോക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളും കുട്ടികൾ ഉപയോഗിക്കാവുന്ന എല്ലാവിധ ഡ്രസ്സുകളും നമ്മൾ ചെയ്യും. കൂടാതെ പുറത്തുനിന്ന് വരുന്ന ഓർഡറുകളനുസരിച്ച് നമ്മൾ വർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. യൂണിഫോമുകൾ അങ്ങനെയൊക്കെയാണ് സ്റ്റിച്ചിങ്ങനെ വരുന്നതും നമ്മൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് ബുദ്ധിമുട്ട്, ജോലി ഇല്ല എന്നൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. വർക്കൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ തയ്യാറായി. നമ്മുടെ വർക്ക് എടുത്തിട്ടാണോ ചെയ്യണേ അതോ കടകളിൽ ഓർഡർ പിടിച്ചിട്ട് വർക്ക് എടുത്ത് അവർക്ക് സപ്ലൈ ചെയ്യാണോ? ആ, നമ്മൾ ഓർഡർ എടുത്ത് സപ്ലൈ പിടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോൾസെയിൽ നമ്മൾ റേറ്റ് നമ്മൾ തുണി എടുക്കുന്നുണ്ട്. മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കടക്കാർക്ക് നമ്മൾ സെയിൽ ചെയ്യും. ഈ കല്യാണ പാർട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്? കല്യാണ പാർട്ടികൾക്കാണെങ്കിൽ അവരുടെ ഫാമിലി അവർ വന്നിട്ട് അവർ മൊത്തം ഇത്ര പേർക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവര് മെറ്റീരിയൽ കൊണ്ടുതരും. അപ്പൊ നമ്മൾ അവരുടെ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ മെറ്റീരിയൽ കൊണ്ടുതന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണോ നമുക്ക് കൂടുതൽ ലാഭം? അതോ ലാഭം എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇവിടെ ചെയ്യും. പിന്നെ ഞാൻ എനിക്കറിയാവുന്ന ജോലി എന്തായാലും ഒരുപാട് പെൺകുട്ടികള് വീട്ടമ്മമാര് ഒരു 20-22 വയസ്സിലൊക്കെ വിവാഹിതരായി ഭർത്താവിന്റെ വീട്ടിൽ വന്നു. പിന്നെ ഉടനെ തന്നെ അവർക്ക് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ആവുമ്പോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കുട്ടികളൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ അംഗനവാടിയിലൊക്കെ താഴെയുള്ള കുട്ടിയും പോയി തുടങ്ങി കഴിയുമ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് ഇനിയിപ്പൊ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ട, അപ്പൊ എന്തെങ്കിലും ജോലി ചെയ്താൽ നല്ലതാണ്, അപ്പൊ എന്തെങ്കിലും തൊഴിൽ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ അവരെ സ്വന്തമായിട്ട് അവർക്കെങ്കിലും അവരുടെ ഡ്രസ്സ് സ്വന്തമായിട്ട് അവർക്ക് കുട്ടികൾക്കുള്ളതൊക്കെ സ്വന്തം ചെയ്യാനുള്ള ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. തുടക്കം അവർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ എൻ്റെ അടുത്ത് സമീപിക്കാറ്. കാരണം അവർക്കും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അവർക്കുള്ള വേണ്ട ഡ്രസ്സ് അവർ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് ഉപയോഗിക്കണം. ആ രീതിയിൽ നമ്മൾ ആശ്രയിച്ചാലും പിന്നീട് പലരും തന്നെ എൻ്റെ അടുത്ത് പോകുന്ന പലരും തന്നെ ഇപ്പൊ സ്വന്തം വരുമാനം ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് അവർ അതിന് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ 5-6 മാസം ഇവിടെ വന്ന് ഒരു തയ്യൽ പഠിക്കുകയാണെങ്കിൽ
അവരെ സംബന്ധിച്ച് വീട്ടിലിരുന്ന് ചയച്ചു കൊടുത്താൽ പോലും ഒരു 1500 രൂപ 1000 രൂപ ഡെയിലി ഉണ്ടാക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ പഠിപ്പിച്ച് വിടുന്നത് ആ രീതിയിലാണ്, അവർക്ക് ഉപയോഗിച്ച് അതുകൊണ്ട് പ്രതിഫലം കൊണ്ട് അവർ കുടുംബം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ചിലരെന്നെ വിളിച്ചിട്ട് പറയും, ചേച്ചി ഇതേ ആദ്യമായിട്ട് കിട്ടിയ ബേസിക്ക്, ഞാൻ എന്റെ ചെറിയ മെഷീൻ ആണെങ്കിലും ഞാൻ മോട്ടർ വാങ്ങിച്ചു വെച്ചു. അപ്പൊ അടുത്ത സ്റ്റെപ്പായി അവരുടെ. അത് കഴിയുമ്പോ അവര് പറയും, ചേച്ചി ഞാൻ ആ മെഷീൻ മാറ്റി, ഞാനിപ്പോ ഒരു ഡബിൾ മെഷീൻ വാങ്ങിച്ചു. അവരെന്റെ അടുത്ത് വന്ന് പറയും, ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലര് ആദ്യം തന്നെ തയ്ച്ചിട്ട് കിട്ടുന്ന ആദ്യം ഫസ്റ്റ് കിട്ടുന്ന 100 രൂപ 500 രൂപയാണെങ്കിൽ അവരെനിക്ക് കൊണ്ട് തരും. ഞാൻ പറയും എനിക്കത് വേണ്ട എന്ന് പറയുമ്പോ അവര് പറയല്ല ചേച്ചി ഇത് ഞങ്ങളത് എനിക്ക് ഞാനതിന് നേരത്തെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ആദ്യങ്ങൾ ഞാൻ ചേച്ചിക്ക് ഇത് ചേച്ചിയുടെ അടുത്ത് വരണം എന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചിലര് പറയുന്ന ചേച്ചി ഞാൻ സെറ്റി വാങ്ങിച്ചു, കസേര വാങ്ങിച്ചിട്ട്, അങ്ങനെ കേൾക്കുമ്പോ സന്തോഷമാണ്. ഈ മാസ്കിലേക്ക് എങ്ങനെയാണ് വരുന്നത്? മാസ്കിലേക്ക് ഇപ്പൊ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങള് മാസ്ക് ഞാൻ ആദ്യം ചെയ്തായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു 500 എണ്ണമൊക്കെ നമ്മള് മാസ്കിന്റെ നമ്മുടെ സംസ്ഥാനത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടായി. ഇപ്പൊ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർക്ക് മാസ്കിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സമയം അറിഞ്ഞു. അന്നേരം ഞാൻ വേഗം ഒരു 500 മാസ്ക് നമ്മുടെ സന്നിസാറിനെ, വ്യവസായ വകുപ്പിൽ സന്നിസാറിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പത്രത്തിൽ ഇങ്ങനെ വായിച്ചു, മാസ്ക് വ്യവസായ വകുപ്പുമായിട്ട് ആലോചിക്കുന്നു, സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് വ്യവസായ വകുപ്പുമായിട്ട് ആലോചിക്കുന്നുണ്ട് മാസ്കിൻ്റെ ക്ഷാമം നേരിടാൻ വേണ്ടിയിട്ട് അതിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. വേഗം സന്നിസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് ഞാൻ ഇങ്ങനെ 500 മാസ്ക് ഞാൻ തരാം, അതെനിക്ക് ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന് എനിക്ക് കൊടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. സൗകര്യങ്ങൾ എനിക്ക് ലോണ്, ഞാൻ വ്യവസായ വകുപ്പിന്റെ ലോൺ എടുത്തിട്ടുണ്ട് 2 ലക്ഷം രൂപയൊക്കെ. ഞാൻ അതാണ് ലോണിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. സാറാണ് എനിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, നമുക്ക് വേണ്ട സഹായങ്ങൾ എല്ലാം തന്നെ ചെയ്ത് പ്രോജക്ട്. മാസ്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ കോവിഡ് തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ മാസ്ക് ഉണ്ടാക്കുന്നു. മാസ്ക് ആണോ? ലാഭകരം എന്ന് പറയാൻ പറ്റില്ല, കഷ്ടിച്ച് നമുക്ക് നിന്ന് പോവാം. പക്ഷെ ഇതൊരു എന്താ പറയാ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായൊരു വസ്തു എന്നുള്ള നിലയില് ചെറിയൊരു ലാഭം വേണം. നമുക്ക് പണിക്കൂലി അല്ലെങ്കിൽ നമ്മുടെ മുറിയുടെ വാടക ഇതൊക്കെ നമുക്ക് കൊടുത്തു പോകണം. അപ്പൊ നമുക്ക് ഒരു എണ്ണത്തുമ്പോ ചില ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഒരു ദിവസം ഞാൻ കുറച്ചുപേര് നമ്മൾ സ്വന്തമായിട്ട് വീടുകളിൽ ഇരുന്ന് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരവരുടെ വീട്ടിലെ കുട്ടികൾക്കൊന്നും ക്ലാസ് വിദ്യയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ മെഷീൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പൊ നമുക്ക് കൊടുത്തു വിടും. അപ്പൊ ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു 1000 മാസ്കിന്റെ അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഒരു മാസം ഒരു ദിവസം 1000 മാസ്കോളം. അപ്പൊ കൂടുതൽ ആളുകളും വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് റിസ്കും കുറവാണ്. ആ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ലാഭകരം. നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുത്തു വിടും, കട്ട് ചെയ്ത് കൊടുത്തു, അതിന് വേണ്ടുന്ന എല്ലാം നൂല് എല്ലാ സാധനവും നമ്മൾ കൊടുത്തു വിടും. അവര് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നതിന് എത്ര പൈസ കൊടുക്കും അവർക്ക്? 4 രൂപ കൊടുക്കും. കട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരോട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മള് 3.5 രൂപ 3.75 വരെയും കൊടുക്കുന്നുണ്ട്. അവരിപ്പോ 100 എണ്ണത്തിന് മേലെ ചെയ്യുന്നവരായി തുടങ്ങി. ആദ്യം മാത്രമാണ് അവർക്ക് ഇത്തിരി സ്പീഡ് കുറവും കുറച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് നല്ല സ്പീഡായി, ചെയ്യാനായിട്ട് അങ്ങനെയല്ലേ. അവർക്ക് നമ്മള് ഫസ്റ്റ് അവർ കാണുമ്പോ തന്നെ പറയും, ചേച്ചി എനിക്ക് അറിയില്ല ഒന്ന് കാണിച്ചു തരണം കേട്ടോ എന്നൊക്കെ പറയും. രണ്ടെണ്ണം കടിച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് ആയി. ചെറുപ്പക്കാരാണ്, അവരുടെ മെമ്മറി എപ്പോഴും നല്ലൊരു. കൊണ്ടുപോയി അത് വലിയൊരു സന്തോഷല്ലേ. 15 കുടുംബങ്ങളിൽ ചെറിയൊരു തുകയാണെങ്കിലും നമ്മള് മുന്നേ എടുത്തിട്ട് എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അവര് കൊണ്ടുപോയിട്ട് ഈ പൈസ കിട്ടുന്നതിന് മുൻപേ തന്നെ അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഞാൻ അവരിൽ നിന്ന് കൈപ്പറ്റുമ്പോ തന്നെ അതിന്റെ എണ്ണം നോക്കി ആ റേറ്റ് അപ്പൊ തന്നെ അവര് തരുമ്പോ കൊടുക്കും. വെരി ഗുഡ്. 100 150 തരാണെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കും. അപ്പൊ അത് കയ്യിൽ കിട്ടുമ്പോ അവർക്കൊരു ഉത്സാഹമാണ്. അത് വീണ്ടും അടുത്തത് വേഗം നമുക്ക് റെഡി ക്യാഷ് കിട്ടുമോ? ക്രെഡിറ്റ് പോകും. നമുക്ക് പ്രൈവറ്റ് ഏജൻസികൾക്കാണെങ്കിൽ കിട്ടും. പിന്നെ ജില്ലാ മിഷൻ പോലെയൊക്കെ ഇതിനൊക്കെ കൊടുത്തിട്ട് കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് മെറ്റീരിയൽ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മള് പൈസ എടുത്ത് നമ്മള് വാങ്ങിച്ച് നമ്മള് ചെയ്യണം. പക്ഷെ അവര് ഫണ്ട് ചെയ്യ പിന്നെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അത് നമ്മള് കുറച്ച് ബാധ്യത നമുക്ക് വന്നു. ഞാൻ അത് നിർത്തി. ഇതിപ്പോ പ്രൈവറ്റ് ഏജൻസി നമ്മള് കൊടുക്കുള്ളൂ, ചെയ്യണില്ല.
അതാണ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നല്ലോ ഏട്ടാ, ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷെ അത് സർക്കാർ പറ്റിച്ചൊന്നും നമ്മള് പറയില്ല. പിന്നെ ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാരുടെ ഭാഗത്തുനിന്നുള്ള അതാണ് 15 കുടുംബങ്ങളിലേക്ക് നമ്മൾ ഇത് കൊടുത്തു വിടുന്നുണ്ട്, അവര് ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നവര് എന്റെ അടുത്ത് ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഇത് മാസ്കിന്റെ ഇത് നമ്മുടെ ഉപയോഗം നമ്മളിത് വേണ്ടെന്ന് വെക്കുന്ന ഒരു സമയത്തും എനിക്ക് അവരോർക്ക് വേറെ എന്തെങ്കിലും വർക്ക് കൊടുക്കണം എന്ന് വരെ അവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനുള്ള സന്തോഷമാണ്. ഇത് എത്ര രൂപയുടെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്? ഇത് എനിക്കൊരു ഇപ്പൊ ഇതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 450,000 രൂപ 500,000 രൂപ താഴെ തന്നെ. വായ്പ എടുത്തിട്ടുണ്ട്, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ വായ്പയുടെ പറഞ്ഞ പോലെ 20% നമ്മളെ കയ്യിൽ നിന്ന് നമ്മള് ചെറിയ രീതിയിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ നമ്മള് വായ്പ സെൽഫ് വായ്പയ്ക്ക് എടുത്തിട്ടും വായ്പ എടുക്കുന്നത്. നമ്മളടുത്തത് വ്യവസായ വകുപ്പിന്റെ ഒരു നാരിശക്തി എന്ന് പറഞ്ഞൊരു കേന്ദ്ര ഗവൺമെന്റ് ലോണാണ് എനിക്ക് അതിലനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. വ്യവസായ വകുപ്പ് വഴി കിട്ടിയിട്ടുള്ള നാരിശക്തി എന്ന് പറഞ്ഞിട്ടുള്ള PMEGP തന്നെയാണ്. അതിനകത്തും പല സ്കീമുകളുണ്ട്, അതിനകത്ത് നാരിശക്തി എന്നാണ് ഇതിന്റെ. അപ്പൊ അതെന്റെ അടുത്ത് ബാങ്കില് ഞാൻ ആദ്യത്തെ ഗഡു ലോൺ അടയ്ക്കാൻ വേണ്ടി ചെന്ന അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചപ്പോ എന്നോട് ബാങ്കിലെ സാറാണ് പറഞ്ഞാണ് മനസ്സിലാക്കിയത് ചേച്ചി ഈ പദ്ധതിയുടെ ഏറ്റവും ആദ്യത്തെ ലോണാണ് ചേച്ചി തരുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് എനിക്ക് പേപ്പർ തന്നപ്പോ ഞാൻ ഇത് കണ്ടത് നാരിശക്തി എന്നാണ്. അപ്പൊ അതിന്റെ ഒരു വായ്പയാണ്, മുടങ്ങാതെ അടച്ചു പോകുന്നത്. 3 ആയപ്പോഴത്തേനും എനിക്ക് ഒരു 1.5 lakh 500,000 രൂപ ലോൺ എടുത്തതിന് 1.5 lakh രൂപ എനിക്ക് ലോണിലേക്ക് എന്നതിലേക്ക് സബ്സിഡി ആയിട്ട് ബാക്കി 3 അതിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇതുവരെയും എനിക്ക് കോവിഡ് ഉണ്ടായിട്ട് പോലും എനിക്ക് മുടങ്ങാതെ ഒരു മാസം ഡേറ്റ് തെറ്റി എന്നല്ലാതെ മുടങ്ങാതെ നമുക്ക് അടയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. 15 വീടുകളിലേക്ക് കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ 3 ഇവിടെ ഉള്ളത് അല്ലേ? ഇപ്പൊ 3 തൊട്ടടുത്ത റൂമുകളിൽ മാസ്ക് അടിക്കുന്നു, മാസ്ക് അടിക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് എന്തായാലും 10-20 കുടുംബങ്ങൾ നമ്മുടെ ആശ്രയം നമ്മുടെ ഒരു എന്നിരുന്നാലും അത്തരം കുടുംബങ്ങൾക്ക് ചെറിയൊരു വരുമാനം, പിന്നെ ചെറിയൊരു എൻഗേജ്മെന്റ്, അത് വലിയൊരു കാര്യമല്ലേ? തുടർന്ന് ഇരിക്കണ്ട, അവർക്ക് സീരിയൽ കണ്ട് കരഞ്ഞു തീർക്കണം. 500 പേരെ നമ്മള് സ്റ്റിച്ചിങ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പൊ അവരെയും നമുക്ക് ഉപയോഗിക്കാം. ചേച്ചിയുടെ ഫാമിലി ഒക്കെ എങ്ങനെയാണ്? ഫാമിലി എന്റെ ഭർത്താവ്, രണ്ടും പെൺകുട്ടികളെ അടങ്ങുന്ന രണ്ട് മക്കളടങ്ങുന്ന കുടുംബമാണ്. അഞ്ജു, ആതിര, രണ്ട് പെൺകുട്ടികളാണുള്ളത്. പിന്നെ ഭർത്താവിന്റെ അമ്മയുണ്ട്. പെൺകുട്ടികളെ എന്താ ചെയ്യുന്നത്? ഡിഗ്രി കഴിഞ്ഞു, MBBS വിദ്യാർത്ഥികൾ നന്നായി പഠിക്കായിരുന്നു. ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയാണ് എൻട്രൻസിൽ ഒരാൾക്ക് 680 റാങ്ക് ഉണ്ടായിരുന്നു. ആൾക്ക് മൂത്ത ആൾക്ക് തന്നെ 955 ഓൾ ഇന്ത്യ റാങ്ക് വന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ അങ്ങനെ ആലപ്പുഴ അഡ്മിഷൻ കിട്ടി. അപ്പൊ ആലപ്പുഴ MBBS പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എൻട്രൻസ് എഴുതി PG കോഴിക്കോട്. MD ചെയ്യാണ്, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് മകള് MD ചെയ്യാണ്. രണ്ടാമത്തെ MBBS കഴിഞ്ഞ് ഇപ്പൊ കോവിഡ് ഡ്യൂട്ടി എടുത്തിട്ടാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് വീണ്ടും കോവിഡ് ഡ്യൂട്ടി ചെയ്ത് എറണാകുളത്ത് നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിയില്, നമ്മുടെ വളന്തക്കാട് എന്ന സ്ഥലത്ത്. അവിടെ ദ്വീപാണ്. അപ്പൊ അവിടെ പോയി 3 കോവിഡ് ഡ്യൂട്ടി ചെയ്തു. ഇപ്പൊ വീണ്ടും വയോമിത്രം എന്ന് പറഞ്ഞ പദ്ധതിയിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. എൻട്രൻസിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല ഒരു കുടുംബമാണ് ഇതിലെ. ഈ തയ്യൽ യൂണിറ്റിൽ നിന്നുള്ള സഹായമൊക്കെ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? അതാണ് എനിക്ക് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവരുടെ ഭാവി കണ്ടു തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നതും. ഞാനിത് ചെയ്യാൻ തയ്യാറായതും പഠിച്ചതിലെ ഒരു പകുതിയിലധികം പൈസയും നമ്മുടെ എന്റെ അധ്വാനം തന്നെയാന്ന് നമുക്ക് പറയാൻ പറ്റും. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ കഥ എന്ന് പറയുന്നത്. ഈ തയ്യൽ യൂണിറ്റ് കല്യാണത്തിന് മുൻപ് പഠിച്ചിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കിയത്. അന്ന് SLC ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ തുടർന്ന് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് നല്ലൊരു 86-87 കാലഘട്ടത്തിലൊക്കെ നമുക്ക് പഠിച്ചിട്ട് 10th തോറ്റു അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു മേഖല മാത്രമാണ് തയ്യല്. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അപ്പൊ അങ്ങനെ അന്നത്തെ കാലത്താണ് വിട്ടപ്പോ അതാ ചെയ്യാനുള്ളൂ. അങ്ങനെ വീട്ടുകാർ വിട്ടു. 2-3 പോയി കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് ഒരു ഡയമണ്ടിന്റെ ഒരു സ്ഥാപന കമ്പനി ഒരെണ്ണം വന്നു. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് അതിനകത്ത് ഷേപ്പ് ആക്കി എടുക്കുന്ന ഒരു സെക്ഷനിലേക്ക് ജോലി കിട്ടി. പിന്നെ 10-12 നമുക്ക് അത് ചെയ്യാൻ പറ്റിയൊരു ലിമിറ്റഡ് സ്ഥാപനമായിരുന്നു. പിന്നെ അവിടുത്തെ തൊഴിൽ പ്രശ്നം എന്തോ കമ്പനി ലോക്കൌട്ട് ആയിട്ട് പോയിരുന്നു. പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ലാത്ത തോന്നുന്നു. ഞങ്ങൾ വെള്ളാങ്കല്ലൂർ താമസിച്ചു. കല്യാണം കഴിഞ്ഞ 1 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വെള്ളാങ്കല്ലൂർ എന്ന സ്ഥലത്താണ് താമസിച്ചത്. വീണ്ടും 2002 തിരിച്ച് നാട്ടിൽ വന്നപ്പോ അതായത് അപ്പോഴേക്കും കുട്ടികൾ ഒരാൾ 2 ഒരാൾ 6 അപ്പൊ അവര് പഠിക്കണം. മൂത്ത കുട്ടി തന്നെ നന്നായിട്ട് പഠിക്കുന്ന തുടക്കം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമുക്കത് മനസ്സിലായത് കൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിന്നു.
പിന്നെ സ്കൂളിലായാലും പി ടി എയില് മദർ പി ടി ചെയർപേഴ്സണൊക്കെ ആയിട്ടൊക്കെ നമ്മൾ അങ്ങനെ നിന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ നിരന്തരം കയറാൻ സെയിം ഇവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ അറിയാൻ പറ്റി, ടീച്ചേഴ്സിന്റെ അടുത്ത് അറിയാൻ പറ്റി, കുട്ടികളുടെ അടുത്ത് അറിയാൻ പറ്റി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും പഠിക്കുന്നത് കണ്ടപ്പോ സാമ്പത്തികം എന്തായാലും അത്യാവശ്യം മനസ്സിലായി. പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സാമ്പത്തികം അതിന്റെ പുറകിൽ ആവശ്യമാണ്. അപ്പൊ എന്റെ വരുമാനമായിട്ട് ഞാൻ കണ്ടതാണത്. ഈ കല്യാണത്തിന് മുൻപ് പഠിച്ച ഒരു തയ്യലിയോ തയ്യൽ പഠിച്ചു ഇവിടെ വന്ന്, അത് എത്ര വർഷത്തിന് ശേഷമാണ്? 85 വർഷം മുൻപ് പഠിച്ച തയ്യൽ ജോലി. ആ ജോലി പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നത് 15 ശേഷമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്നിട്ട് നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റി, മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റി, 15 കുടുംബങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റി, അതുപോലെ കുറച്ച് പേർക്ക് ഇവിടെ അകത്തും ജോലി കൊടുക്കാൻ പറ്റി, 18 കുടുംബങ്ങൾക്ക് എന്തായാലും നമുക്ക് ഇപ്പൊ ഉള്ള സന്തോഷം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ രണ്ടാഴ്ചക്കായിട്ട് ഇപ്പൊ നമ്മുടെ പ്രദേശം ഒഴികെ നീന്തീശ്വരത്തിന് പുറത്ത് അങ്കമാലി, വേണൂര്, അതുപോലെ ആലുവ, അങ്ങനെ ആ ഭാഗത്തേക്ക് വരെ ഇപ്പൊ നമ്മുടെ വർക്ക് ഇവിടുന്ന് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ചെയ്യാനായിട്ട് തയ്യാറായി തുടങ്ങി. ഇപ്പൊ ആ ഒരു രീതിയാണ് വളർന്നു വരുന്നത്. അതായത് വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് വർക്ക് ചെയ്യുക, കൊണ്ടുവന്ന് കൊടുക്കുക, അതാണ് ഇപ്പോൾ നല്ലതും എല്ലാവർക്കും. ഒരേ മോഡൽ തന്നെയാണ് നമ്മുടെ. അതേസമയം നമ്മുടെ കുർത്ത അല്ലെങ്കിൽ മറ്റ് ലേഡീസ് ഐറ്റംസ് മിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് കൊടുത്തുവിടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരേ ഐറ്റംസ് അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് അവരെ പ്രാപ്തരാക്കിയതിനു ശേഷം മാത്രമാണ് നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് കൊണ്ടാണ് ഇത് എളുപ്പത്തിൽ അങ്ങനെ സാധിക്കുന്നത്. ഇതിന് മാർജിൻ വളരെ കുറവാണെന്ന് പറഞ്ഞു. മറ്റേ ഇതിന് മാസ്കുകൾക്ക് അതുപോലെ മറ്റു ഗാർമെന്റിനൊക്കെ ആണെങ്കിൽ ഒരു നല്ല പ്രോഫിറ്റ് മാർജിൻ കിട്ടും. നല്ലതല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ നമുക്ക് എന്തായാലും. പിന്നെ മെറ്റീരിയൽ എടുക്കുമ്പോൾ 50 മീറ്റർ 100 മീറ്റർ ഒക്കെ ഉള്ള റോള് നമ്മള് കേരളത്തിന് പുറത്ത് പോയിട്ട് നമ്മള് പർച്ചേസ് ചെയ്ത് വരേണ്ടി വരും. ഇപ്പൊ ഒരു മാസം ഒരു 19,000 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അത് ആയിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ മൊത്തത്തില് നമ്മള് ഡള്ളായി, ആളുകൾ വരുന്നില്ല കടയിലേക്ക്. രാവിലെ രണ്ടുപേര് വന്നിട്ട് ഈ സമയം വരെ ആരും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഇപ്പൊ പറ്റില്ല. ഇപ്പൊ അത്രയും പറ്റില്ല. ഇപ്പൊ നമ്മള് കടകളിലേക്ക് കുറച്ചൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണത് വൈകിയൊക്കെയാണ്. അപ്പൊ അവർക്കും സമയത്തിന് തരാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി എന്താണ് ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും. ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ നല്ല രീതിയില് നമ്മൾ ഇരുന്ന് തന്നെ ചെയ്യുന്ന ചെറിയ കമ്പനി ആയിട്ട് കുറച്ച് വലിയ ഡിസൈൻ സെന്റർ ആയിട്ട് ചെയ്യണമെന്നാണ് ചെയ്യണം. ഇവിടെ തന്നെ അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടോ? സ്പേസ് അല്ല, മേളിലൊക്കെ സൗകര്യം ഉണ്ട്. ഉൾപ്രദേശം വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണോ? വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. എന്നാലും ഇതിന് സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും. അപ്പോ നമ്മള് ഇന്ന് കേട്ടത് അംബിക ചേച്ചിയുടെ വിജയകഥയാണ്. അംബിക ചേച്ചി 15 മുൻപ് ഒരു തമാശയ്ക്കൊക്കെ തയ്യലിൽ പഠിച്ചതായിരിക്കാം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നീട് 15 ശേഷമാണ് അത് അതിൻ്റെ കുടുംബങ്ങൾ ആയിട്ട് വന്നപ്പോഴാണ് അത് കൂടുതൽ സാമ്പത്തികമായിട്ട് കുടുംബത്തിന് സഹായിക്കാൻ ഉതകുന്ന ഒരു മേഖലയായിട്ടത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. 10-20 കുടുംബങ്ങൾക്ക് അത്താണിയാവാൻ ഇതുമൂലം സാധിച്ചിരിക്കുന്നു. വ്യവസായ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളെയാണ്. എല്ലാവർക്കും സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിൻ്റെ നന്ദി, നമസ്കാരം.